ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടിറക്സ് അക്വാട്ടിക്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തതായിട്ട് കാണുന്നത് ഒരു മൗത്ത് ബ്രൂഡിങ് ബെറ്റയാണ്. അപ്പോൾ എന്താണ് മൗത്ത് ബ്രൂഡിങ് ബെറ്റ? ബബിൾ നെസ്സേഴ്സിനെ എല്ലാവർക്കും അറിയാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ബബിൾ നെസ്റ്റർ, ബെറ്റ മഹാഷായ്, അതേപോലെ ബെറ്റ സ്പ്ലെൻഡൻസ്, ഇവരൊക്കെ ബബിൾ നെസ്റ്റേഴ്സ് ആണെന്ന് അറിയാം. മേറ്റിംഗ് സമയത്ത് മെയിൽസ് ഉണ്ടാക്കുന്ന ബബിൾസിൽ ഫീമെയിലും മെയിലും ചേർന്ന ആ ഒരു എംബ്രേസിന് ശേഷം മെയിൽസ് എഗ് കളക്ട് ചെയ്ത് ബബിൾ നെസ്റ്റിൽ വെക്കുന്നു. അതിനുശേഷം കുഞ്ഞുങ്ങൾ ഫ്രീസ്വിം ചെയ്യാവുന്നു. ഇതൊക്കെ നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള ബ്രീഡിംഗ് പാറ്റേൺ ആണ്. എന്നാൽ മൗത്ത് ബ്രൂഡിങ് ബെറ്റാസിന്റെ കാര്യത്തിൽ മെയിൽ ഫിഷ് ആണ് സ്പോണിങ്ങിന് ശേഷം, ഈ എംബ്രേസിന് ശേഷം ഫീമെയിലെ ലേ ചെയ്യുന്ന എഗ് മെയിൽസ് അവരുടെ വായിൽ കളക്ട് ചെയ്തിട്ട് ആണ് ഇതിനെ കുഞ്ഞുങ്ങളെ ഫ്രീസ്വിമ്മിംഗ് ആക്കി പുറത്തുവിടുന്നത്. സെയിം ബ്രീഡിംഗ് പാറ്റേൺ സിക്ലിഡ് ഫിഷുകളുടെ ബ്രീഡിംഗ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. തിലാപ്പിയ പോലുള്ള സിക്ലിഡുകളൊക്കെ കാര്യത്തിൽ ഇവർ സ്പോണിങ്ങിന് ശേഷം അമ്മ മത്സ്യം, അതായത് ഇവർ മെറ്റേണൽ മൗത്ത് ബ്രൂഡേഴ്സ് ആണ്, അമ്മ മത്സ്യങ്ങൾ വായിൽ എഗ് കളക്ട് ചെയ്ത് ഹാച്ച് ചെയ്യുന്നതിന് അവരെ മെറ്റേണൽ മൗത്ത് ബ്രൂഡേഴ്സ് ഉണ്ട്. ബെറ്റകളുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്, അച്ഛന്മാരാണ്, അതായത് മെയിൽ ഫിഷാണ് ഈ എഗ് കളക്ട് ചെയ്ത് അവരുടെ വായിൽ. ഡിപ്പെൻസ് ഓൺ ദ സൈസ്, ചെറിയ ഫിഷസ് ആണെങ്കിൽ ഒരു 14 days, വലിയ ഫിഷസിൻ്റെ കാര്യത്തിൽ 25-30 days വരെ ഇവർ അത് എൻ്റെ വായിൽ വെച്ചിട്ട് ടംബിൾ ചെയ്ത് കുഞ്ഞുങ്ങളെ പുറത്തു വിടാറാണ് പതിവ്. ഇന്തോനേഷ്യയുടെ ബോർണിയോ പ്രദേശങ്ങളിലെ ചെറിയ അരുവികളിൽ കാണപ്പെടുന്ന ഒരു വൈൽഡ് ബെറ്റയാണ് ആൽബിമാർജിനാറ്റ. ആൽബിമാർജിനാറ്റ എന്നുള്ള പേര് ലാറ്റിനിൽ ആൽബസ് എന്ന് പറഞ്ഞാൽ വൈറ്റ്, മാർഗോ മീൻസ് മാർജിൻ. അപ്പോൾ ആ ഒരു നിങ്ങൾ ആ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവൻ്റെ ഫിൻസിൻ്റെ എഡ്ജുകളിൽ കാണുന്ന വൈറ്റ് കളർ, മാർജിൻസിൽ കാണുന്ന അത് ആ വൈറ്റ് കളറാണ് ഇവർക്ക് ബെറ്റ ആൽബിമാർജിനാറ്റ എന്നുള്ളൊരു പേര് കിട്ടാൻ കാരണം. ഇവരുടെ സെക്സിങ് വളരെ സിമ്പിളാണ്. മെയിൽസ് ബിഗ് കളറുള്ള ഫിഷിൻ, റെഡ് കളറിങ് ഉള്ള ഫിഷാണ്. പോരാത്തതിന് അവരുടെ ആ ഒരു വൈറ്റ് മാർജിൻ, അത് ഫീമെയിൽസിനില്ല എന്നുള്ളത് തന്നെ അവരെ ഈസിയായിട്ട് സെക്സ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈ ജനസിൻ്റെ തന്നെ വളരെ ക്ലോസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സ്പീഷീസാണ് ബെറ്റ ചനോയിഡേസ്. പലപ്പോഴും ഹോബീസ്റ്റുകളുടെ ഇടയിൽ ബെറ്റ ചനോയിഡേസ് ആണോ ആൽബിമാർജിനാറ്റ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. എന്നാൽ അതിനെ അത് അവർ തമ്മിൽ ഡിസ്റ്റിങ്ക്ട് ചെയ്യുന്ന ഫീച്ചേഴ്സ് നിങ്ങൾ പല ആർട്ടിക്കിളുകളും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു സ്പീഷീസിനെ കിട്ടുമ്പോൾ കൺഫേം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കത് അതിനകത്ത് പറയുന്ന ഫീച്ചേഴ്സ്, ഓരോ ഫിഷിനും പറയുന്ന ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുന്നത് ബെറ്റ ചനോയിഡേസ് ആണ്, ഒരു ബ്രീഡിംഗ് പെയറാണ് ബെറ്റ ചനോയിഡേസിൻ്റെ. ഞാൻ ഈ രണ്ട് സ്പീഷീസുകളുടെയും ബ്രീഡിങ്ങിന് ഉപയോഗിച്ച വാട്ടറിൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഈസ് അറൌണ്ട് 26, TDS ഒരു വന്നിട്ട് 100 ആൻഡ് ലെസ്, പിന്നെ PH എന്ന് പറയുന്നത് 6.5 to 7. ഏതെങ്കിലും ടൈപ്പ് ഓഫ് ലൈവ് ഫീഡ്, ആർത്തിമിയ ആയിക്കോട്ടെ, ബ്ലഡ് വേംസ് ആയിക്കോട്ടെ, ഗ്രിൻഡൽ വേംസ് നമ്മളൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫീമെയിൽ വളരെ പെട്ടെന്ന് കണ്ടീഷൻ ആവുകയും സ്പോൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൽസ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ എഗ് അവരുടെ വായിലിട്ട് ടംബിൾ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു 26°C 14th day മെയിൽ കുട്ടികളെ റിലീസ് ചെയ്തത്, 14 to 15 days റേഞ്ചിൽ. അപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ അതിൻ്റെ ടൈം മാറും എന്നാണ് ഇൻ റെക്കോർഡ്സിൽ പറയുന്നത്. മേ ബി ലോ ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ മെയിൽ കുറേ നാളും കൂടെ കുട്ടികളെ ഉള്ളിൽ ഹോൾഡ് ചെയ്ത് വെക്കുമായിരിക്കും. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് ആദ്യം ഇറങ്ങി വരുമ്പോഴേ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല സൈസ് ഉണ്ടെന്നുള്ളതാണ്. ഒരു 10 to 15, 16 ആണ് കുട്ടികളുടെ എണ്ണത്തിൻ്റെ
എണ്ണം വരുന്നത്. അവർ വിരിഞ്ഞ് വരുമ്പോൾ തന്നെ ആർട്ടീമിയ കഴിക്കാനുള്ള ഒരു വലിപ്പം അവർക്കുണ്ട്. ഇനി അവരുടെ ഗ്രോത്ത് വളരെ ഫാസ്റ്റാണ്. ഒരു 3-4 മന്ത്സിൽ ഇവരെ നമുക്ക് സെക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരും എന്നുള്ളതാണ്. വൺസ് മെയിൽ എഗ്ഗ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ അതിനെ ആ ബ്രീഡിംഗ് ടാങ്കിൽ തന്നെ ഐസൊലേറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഫീമെയിൽസിനെ ആ ടാങ്കിൽ നിന്ന് മാറ്റുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫീമെയിൽസ് ഈ മെയിൽ എഗ്ഗ് ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു ആഫ്റ്റർ 10 ഡേയ്സ് ഈ ഫീമെയിൽസ് മെയിലിനെ വീണ്ടും അടുത്ത ബ്രീഡിങ്ങിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു പ്രഷറിൽ പലപ്പോഴും ഇവരെ എഗ്ഗ് സോളോ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇവരെ എഗ്ഗ് അബാൻഡൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ വൈൽഡ് ബെറ്റകളെ കീപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നല്ല ജമ്പിങ് ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ ഇവരെ ഇടുന്ന കണ്ടെയ്നേഴ്സിന് മൂടി ഉണ്ടായിരിക്കണം. അതിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഓപ്പണിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ജമ്പ് ചെയ്ത് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 30-40 ലിറ്റർ വാട്ടർ വോളിയത്തിൽ ഒരു ചെറിയ സ്പോഞ്ച് ഫിൽട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പെയറിനെ ബ്രീഡിങ്ങിനായിട്ട് സെറ്റ് ചെയ്യാം. ഇവരുടെ മെയിൽസുകൾ തമ്മിലൊന്നും ഫൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിവരെ ഗ്രൂപ്പായിട്ട് വേണമെങ്കിലും കീപ്പ് ചെയ്യാം. ബ്രീഡിങ്ങിൻ്റെ സമയത്ത് മാത്രം പെയർ സെറ്റ് ചെയ്താൽ മതിയാവും. ഈവൻ ഗ്രൂപ്പായിട്ട് കിടക്കുന്ന സമയത്ത് തന്നെ ഇവർ പെയർ തിരിഞ്ഞിട്ട് മെയിൽസ് എഗ്ഗ് ഹോൾഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ആ മെയിൽസിനെ നമ്മൾ വേറെ അവരെ ശല്യപ്പെടുത്താതെ ഇവരെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ആ എഗ്ഗ് സ്വാളോ ചെയ്യാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അതേപോലെ ന്യൂ മെയിൽസ് അവരും ആദ്യത്തെ ഒരു 3-4 അറ്റംപ്റ്റിനൊക്കെ ശേഷം പലപ്പോഴും പ്രോപ്പറായിട്ട് എഗ്ഗ് ഹോൾഡ് ചെയ്യാൻ ഇവർ പഠിക്കത്തുള്ളൂ. വലിയ അഗ്രസീവ് അല്ലാത്ത ചെറിയ പീസ്ഫുൾ ഫിഷസൊക്കെ ഇവർക്ക് കോമ്പാറ്റബിളാണ്. ഇവർ പൊതുവെ മറ്റു മത്സ്യങ്ങളെ ആക്രമിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. പ്ലാന്റഡ് ടാങ്കിന് ബെസ്റ്റ് ഒരു ചോയ്സ് ഓഫ് ഫിഷാണ് ഇത്. ഒരു പെയറിനെ പ്ലാന്റഡ് ടാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. പിന്നെ ആർക്കെങ്കിലും ഇപ്പം വലിയ ബെറ്റാസ്, ഇപ്പം ജയന്റ് ബെറ്റാസ് ലൈക്ക് മാക്രോസ്റ്റോമ അല്ലെങ്കിൽ പാലിഫിന പോലുള്ള കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിട്ടുള്ള ഫിഷുകളെ കീപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ട്രെയിനിങ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഒരു പെയർ ഓഫ് ആൽബിമാർജിനേറ്റ എടുത്തിട്ട് ബ്രീഡിങ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ആ മൗത്ത് ബ്രൂഡിങ് ബെറ്റാസിൻ്റെ ഒരു സ്റ്റൈൽ നമുക്ക് പിടികിട്ടും എന്നുള്ളതാണ്. പ്രോപ്പർ വാട്ടർ പാരാമീറ്റേഴ്സും ഫുഡും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ കാലം ജീവിച്ചിരിക്കുന്നൊരു ഫിഷാണ് ആൽബിമാർജിനേറ്റ. ഈ വീഡിയോസ് കാണുന്ന വൈൽഡ് ബെറ്റ കീപ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു താരതമ്യേന ഒരു പുതിയ സ്പീഷീസുകളെന്ന് വേണമെങ്കിൽ പറയാം വൈൽഡ് ബെറ്റാസ്, എസ്പെഷ്യലി ഇൻ കേരള. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനുകൾ അയച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പർട്ടിക്കുലർ ഫിഷുകൾ, ഇപ്പം എൻ്റെ ആ ഇൻസ്റ്റഗ്രാം പേജിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ കീപ്പ് ചെയ്യുന്ന കുറച്ച് ഫിഷസിൻ്റെ ഫോട്ടോസ് അതിലുണ്ട്. അതിലേതെങ്കിലും ഫിഷസിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. ബൈ.